നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മധ്യകിഴക്കൻ അറബിക്കടലിൽ ടൗട്ടെ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് അതിശക്ത ചുഴലിക്കാറ്റായി. ഇന്ന് രാവിലെയാണ് ടൗട്ടെ കൂടുതൽ ശക്തി പ്രാപിച്ചത്. അതിശക്ത ചുഴലിക്കാറ്റായി മാറിയ ടൗട്ടെ ഇപ്പോൾ ഗോവൻ തീരത്തിന് 150 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. ചൊവ്വാഴ്ച രാവിലെ ഈ ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തെത്തും. മുംബൈയിലും ഗുജറാത്തിലും അതീവ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്ന് ഇന്നും ശക്തമായ മഴയുണ്ടാകും. കേരള തീരത്ത് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം 16 വരെ തുടരുമെന്നതിനാൽ അതിതീവ്രമോ അതിശക്തമായതോ ആയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് കേരള തീരത്ത് നിന്ന് അകന്നെങ്കിലും അറബിക്കടൽ പ്രക്ഷുബ്ധമായിരിക്കും. ഇന്നും ശക്തമായ കടലാക്രമണവും കാറ്റുമുണ്ടാകും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലമുള്ള അതിശക്തമായ കാറ്റും മഴയും കടൽക്ഷോഭവും ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈകുന്നേരത്തിന് ശേഷമേ മഴയ്ക്ക് ശമനമുണ്ടാകും. കടലിൽ പോകുന്നതിന് പൂർണ്ണ വിലക്കുണ്ട്. അടുത്ത 12 മണിക്കൂറിൽ അതിശക്ത ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുഴലിക്കാറ്റ് നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ശക്തി പ്രാപിച്ച അതിശക്ത ചുഴലിക്കാറ്റ് വടക്ക് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുമെന്നും 17 വൈകുന്നേരത്തോടുകൂടി ഗുജറാത്ത് തീരത്തെത്തുകയും തുടർന്ന് 18 അതിരാവിലെയോടുകൂടി ഗുജറാത്തിലെ പോർബന്ദർ മഹുവ തീരങ്ങൾക്കിടയിലൂടെ കരയിലേക്ക് പ്രവേശിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് കടലിൽ പോകുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതിനാൽ എറണാകുളം ജില്ലയിലടക്കം മഴ കുറഞ്ഞിട്ടുണ്ട്. 21 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലുള്ളത്. 143 കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്. കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ, ചാവക്കാട്, എറിയാട് എന്നിവിടങ്ങളിൽ കടൽക്ഷോഭത്തെ തുടർന്ന് 354 പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്. ചുഴലിക്കാറ്റിന്റെ വികാസവും സഞ്ചാരപഥവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.